രാഹുൽ ഗാന്ധി ഞായറാഴ്ച തെലങ്കാന മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവുവിനെതിരെ രൂക്ഷമായ ആക്രമണമാണ് നടത്തിയത്. തെലങ്കാനയിലെ ഭരണകക്ഷിയായ ഭാരത് രാഷ്ട്ര സമിതിയെ ബി ജെ പിയുടെ ബി ടീം എന്ന് വിശേഷിപ്പിച്ച കോൺഗ്രസ് നേതാവ് അതിനെ ബി ജെ പി ബന്ധു പാർട്ടി എന്ന് പുനർനാമകരണം ചെയ്തു. ബി ആർ എസിന്റെ റിമോട്ട് കൺട്രോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പക്കലാണെന്നും അദ്ദേഹം പറഞ്ഞു. തെലങ്കാനയിലെ ഖമ്മം ജില്ലയിൽ ഒരു പൊതുയോഗത്തിൽ സംസാരിക്കവെയാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇക്കാര്യം പറഞ്ഞത്. ബി ആർ എസ് ഉൾപ്പെടുന്ന ഒരു പ്രതിപക്ഷ യോഗത്തിലും കോൺഗ്രസ് ഭാഗമാകില്ലെന്ന് മുഖ്യമന്ത്രി കെ സി ആറിനെതിരെ രാഹുൽ ഗാന്ധി പറഞ്ഞു. ഞങ്ങൾ ഭാരത് ജോഡോ യാത്രയിൽ രാജ്യത്തെ ഒന്നിപ്പിക്കുന്നതിനെക്കുറിച്ച് സംസാരിച്ചു. രാജ്യം മുഴുവൻ യാത്രയെ പിന്തുണച്ചു. വിദ്വേഷവും ആക്രമവും പ്രചരിപ്പിക്കുന്നതിനെ പിന്തുണയ്ക്കുന്നില്ലെന്ന് കാണിച്ചു. ഖമ്മം കോൺഗ്രസിന്റെ കോട്ടയാണ്. ഞങ്ങളുടെ ആശയങ്ങൾ ഇവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കുന്നു ണ്ടെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. തെലങ്കാനയ്ക്ക് ഒരേയൊരു സ്വപ്നമേയുള്ളൂ, അത് പാവപ്പെട്ടവരുടെയും കർഷകരുടെയും തൊഴിലാളികളുടെയും സ്വപ്നമാണ്. 9 വർഷമായി ഈ സ്വപ്നം തകർക്കാനാണ് ബി ആർ എസ് പാർട്ടി ശ്രമിച്ചതെന്നും ഇപ്പോൾ ടി ആർ എസ് അതിന്റെ പേര് ബി ജെ പി ബന്ധുസമിതി എന്നാക്കി മാറ്റിയിരിക്കുകയാണെന്നും രാഹുൽ ഗാന്ധി കെ സി ആറിനെ പരിഹസിച്ചു. തെലങ്കാനയിൽ കോൺഗ്രസും ബി ജെ പിയുടെ ബി ടീമായ ബി ആർ എസും തമ്മിലാണ് മത്സരം. കർണാടകയിൽ കോൺഗ്രസ് ബി ജെ പിയെ പരാജയപ്പെടുത്തിയതുപോലെ തെലങ്കാനയിൽ അവരുടെ ബി ടീമിനെ ഞങ്ങൾ പരാജയപ്പെടുത്തും. ബി ആർ എസിന്റെ യോഗത്തിന്റെ ഭാഗമായാൽ കോൺഗ്രസ് യോഗത്തിൽ പങ്കെടുക്കില്ലെന്ന് ഡൽഹിയിൽ പ്രതിപക്ഷ യോഗത്തിനിടെ ഞങ്ങൾ പ്രതിപക്ഷത്തോട് വ്യക്തമാക്കിയിരുന്നുവെന്നും ബി ജെ പിയുടെ ബി ടീമുമായി ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യാനാകില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. കെ സി ആറിനും അദ്ദേഹത്തിന്റെ പാർട്ടി നേതാക്കൾക്കുമെതിരെയുള്ള അഴിമതി ആരോപണങ്ങൾ ബി ജെ പിക്ക് മുന്നിൽ തലകുനിക്കാൻ ബി ആർ എസിനെ പ്രേരിപ്പിച്ചതായും രാഹുൽ ഗാന്ധി പറഞ്ഞു. കെ സി ആർ സ്വയം താൻ രാജാവാണെന്നും തെലങ്കാന തന്റെ നാട്ടുരാജ്യമാണെന്നുമാണ് കരുതുന്നത്. ഇതൊന്നും കോൺഗ്രസിന്റെ അടുത്ത് ചെലവാകില്ല എന്നും രാഹുൽ ഗാന്ധി ചുട്ട മറുപടി നൽകി.